ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നമ്മൾ വാട്സപ്പിലെ കോള് റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ IMO കോള് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് നല്ലൊരു സൊല്യൂഷനാണ് ഈ വീഡിയോ. ഇതിൽ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ വർക്ക് ചെയ്യിച്ച് നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. ഇതിൽ നമുക്ക് IMO, വാട്സപ്പ്, മെസ്സഞ്ചർ, ഏത് കോളും, നോർമൽ കോൾ, ഏത് കോളും റെക്കോർഡ് ചെയ്യുക. ഇതിന്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ആവശ്യക്കാർക്ക്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക, ആവശ്യമില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കിത് ആപ്ലിക്കേഷൻ ഇതാ ക്യൂബ് കോൾ റെക്കോർഡർ എസ് ആർന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ റേറ്റിംഗ് 4.7 റേറ്റിംഗ് ഉണ്ട്, 1 മില്യൺ ഡൗൺലോഡ് ഉണ്ട്, തെറ്റില്ലാത്ത യൂസർ റിവ്യൂ ആണ്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് വരും. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാൻഡ് പെർമിഷൻ കൊടുക്കുക. കുറച്ച് പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കണം, അത് അലോ ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള പെർമിഷൻ മാത്രം അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ നോട്ടീസ് വരും, അത് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ഗോട്ടിട്ട് കൊടുക്കുക. ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. അതിനുശേഷം ഫോൺ കൊടുക്കുക. ഫോൺ കൊടുത്താൽ ഡയറക്റ്റ് നമ്മുടെ ഇതിലേക്ക് പോകും. അതിനുശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് കാണാം ഒരു മൈക്ക് ചിഹ്നം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ടോഗിൾ ഇവിടെ വരും. അത് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും മാറ്റി മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ വാട്സപ്പിൽ ഒരു കോൾ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ കോണ്ടാക്ടിലേക്ക് ഞാനൊരു കോൾ ചെയ്യാന്ന് വോയിസ് കോൾ കൊടുത്ത് അതിനുശേഷം ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ കോൾ അവിടെ റെക്കോർഡാവും. നമ്മൾ കട്ട് ചെയ്ത് കോൾ കട്ട് ചെയ്യുന്നവരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ റെക്കോർഡിങ്ങും കട്ടാവും. ഞാനിത് കട്ട് ചെയ്തിട്ട് നമുക്കിനി എവിടെയാണ് ആ കോൾ റെക്കോർഡ് ചെയ്ത ക്ലിപ്പ് എവിടെയാണെന്നുള്ളത് നോക്കാം. അതിനുശേഷം ബാക്ക് വന്നിട്ട് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത ആ കോള്, അത് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ 3 ഡോട്ട് ഉണ്ട്, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വാട്സപ്പ് കൂടെ എവിടെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പം തെറ്റില്ലാത്ത നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആപ്ലിക്കേഷനെ പറ്റി, ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം മുത്തു സ്നേഹ. താങ്ക് യു സോ മച്ച്.